മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ പൊന്നാനിയിലേക്കാണ് നമ്മൾ ഇനി. പൊന്നാനിയിൽ കോൺഗ്രസ് വിമതനെ മുൻനിർത്തി LDF നടത്തുന്ന നീക്കങ്ങൾ മുസ്ലിം ലീഗിനെ ഒട്ടും ആശങ്കയിലാക്കിയിട്ടില്ല എന്ന് വേണം കണ്ടാൽ. മണ്ഡലത്തിൽ വർഗീയ ഭൂരിപക്ഷമുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്നാൽ കോൺഗ്രസ് വോട്ട് ചോർത്താനുള്ള നീക്കങ്ങളാണ് LDF നടത്തിക്കൊണ്ടിരുന്നത്. ഷാജഹാൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഷാജഹാൻ, LDF നീക്കങ്ങൾ എന്തെങ്കിലും ഫലം ചെയ്തോ? ചെറിയെണ്ണമുണ്ടം പോലുള്ള ചില പ്രദേശങ്ങളിലെങ്കിലും കോൺഗ്രസിന്റെ വോട്ടുകൾ ചോരുമെന്ന് ഏറെക്കുറെ LDF ഉറപ്പാക്കി കഴിഞ്ഞു. എന്നാൽ മണ്ഡലത്തിൽ ഒന്നാകെ തന്നെ ഇത്തരത്തിൽ വോട്ട് ചേർത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തൃത്താല പോലുള്ള മണ്ഡലങ്ങളിൽ തീർച്ചയായും കോൺഗ്രസിൽ നിന്ന് കുറെ കൂടി വോട്ടുകൾ LDF പ്രതീക്ഷിക്കുന്നു. എങ്കിൽ കൂടി UDFന് പൂർണ്ണമായും അനുകൂലമായ 3 മണ്ഡലങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ട്. തിരൂരങ്ങാടി, താനൂർ, ഒപ്പം തന്നെ തിരൂർ, കോട്ടക്കൽ. ഇതിൽ ഈ 3 മണ്ഡലങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ 80,000 വോട്ടിൻ്റെ ലീഡ് കിട്ടുന്ന പ്രദേശമാണ് ഈ 3 മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചാരണം, LDFലെ അബ്ദുറഹിമാനെ മുൻനിർത്തിയുള്ള പ്രചാരണം, UDF കാര്യമായി എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AP സുന്നികളുടെയും ഒപ്പം തന്നെ PDPയുടെയും വലിയ പിന്തുണ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുള്ളത് വലിയ ഒരു പരീക്ഷണമായിരുന്നു. അന്ന് ഏതാണ്ട് 82,684 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ET മുഹമ്മദ് ബഷീർ വിജയിക്കുകയും ചെയ്തത്. ഇതിനേക്കാൾ വലിയൊരു പ്രതിഭാസം ഇത്തവണ ഇല്ല എന്നാണ് UDF ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിലെ അടിയൊഴുക്കുകൾ അവർ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. എന്നാൽ ഇതിന് ET മുഹമ്മദ് ബഷീറിന്റെ വിജയത്തെ തടയാനാകില്ല എന്നാണ് UDFന്റെ പ്രത്യേകിച്ച്. 82,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് മറികടക്കാൻ കോൺഗ്രസ് വിമതനെ ഇപ്പുറത്ത് അടർത്തി കൊണ്ടുവന്നതുകൊണ്ട് സാധിക്കുമോ? അതോ അത്ര വലിയ ഒരു പ്രശ്നം കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളത് UDF കാണാതെ പോവുകയാണ്? ജിമ്മി, ഈ 82,684 വോട്ട് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 84,716 വോട്ടായി വർദ്ധിച്ചിരുന്നു. കേരളത്തിൽ മറ്റൊരിടത്തും കാണാത്ത ഒരു പ്രതിഭാസമാണ് മലപ്പുറം ജില്ലയിൽ കണ്ടത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മറ്റെല്ലാ മണ്ഡലങ്ങളിലും വലിയ തിരിച്ച് വരവ് നടത്തിയപ്പോൾ ഈ മണ്ഡലത്തിൽ കാര്യമായ തിരിച്ചു വരവ് നടത്താൻ LDFന് ആയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി നടക്കുന്ന നീക്കങ്ങളിൽ ലീഗിന്റെ വോട്ട് ചോർത്താനാവില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള 3 മണ്ഡലങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. അവിടെ തന്നെ കോൺഗ്രസിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് UDFന്റെ ബന്ധം, UDFലെ ബന്ധം, മുന്നണി ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം അവസാനിപ്പിക്കാനായി കോൺഗ്രസ് നേതൃത്വം വലിയ തോതിലുള്ള ഇടപെടൽ സമീപ ദിവസങ്ങളിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. മാത്രവുമല്ല, ഇവിടെ തിരൂരങ്ങാടിയും ഒപ്പം തന്നെ കോട്ടക്കലും ഈ 2 മണ്ഡലങ്ങളിൽ മാത്രം 60,000 വോട്ടിൻ്റെ ലീഡാണ് ഈ ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോറൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് തവനൂർ, തൃത്താല, ഒപ്പം തന്നെ തിരൂർ മണ്ഡലങ്ങളിലായിരിക്കും. ഇത് വലിയ തോതിൽ കാര്യമായി ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കില്ല. അതേസമയം ഭൂരിപക്ഷത്തെ ചെറിയ തോതിൽ കുറക്കുമെന്ന് മാത്രമാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ പൊന്നാനിയിലേക്കാണ് നമ്മൾ ഇനി. പൊന്നാനിയിൽ കോൺഗ്രസ് വിമതനെ മുൻനിർത്തി LDF നടത്തുന്ന നീക്കങ്ങൾ മുസ്ലിം ലീഗിനെ ഒട്ടും ആശങ്കയിലാക്കിയിട്ടില്ല എന്ന് വേണം കണ്ടാൽ. മണ്ഡലത്തിൽ വർഗീയ ഭൂരിപക്ഷമുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്നാൽ കോൺഗ്രസ് വോട്ട് ചോർത്താനുള്ള നീക്കങ്ങളാണ് LDF നടത്തിക്കൊണ്ടിരുന്നത്. ഷാജഹാൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഷാജഹാൻ, LDF നീക്കങ്ങൾ എന്തെങ്കിലും ഫലം ചെയ്തോ? ചെറിയെണ്ണമുണ്ടം പോലുള്ള ചില പ്രദേശങ്ങളിലെങ്കിലും കോൺഗ്രസിന്റെ വോട്ടുകൾ ചോരുമെന്ന് ഏറെക്കുറെ LDF ഉറപ്പാക്കി കഴിഞ്ഞു. എന്നാൽ മണ്ഡലത്തിൽ ഒന്നാകെ തന്നെ ഇത്തരത്തിൽ വോട്ട് ചേർത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തൃത്താല പോലുള്ള മണ്ഡലങ്ങളിൽ തീർച്ചയായും കോൺഗ്രസിൽ നിന്ന് കുറെ കൂടി വോട്ടുകൾ LDF പ്രതീക്ഷിക്കുന്നു. എങ്കിൽ കൂടി UDFന് പൂർണ്ണമായും അനുകൂലമായ 3 മണ്ഡലങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ട്. തിരൂരങ്ങാടി, താനൂർ, ഒപ്പം തന്നെ തിരൂർ, കോട്ടക്കൽ. ഇതിൽ ഈ 3 മണ്ഡലങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ 80,000 വോട്ടിൻ്റെ ലീഡ് കിട്ടുന്ന പ്രദേശമാണ് ഈ 3 മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചാരണം, LDFലെ അബ്ദുറഹിമാനെ മുൻനിർത്തിയുള്ള പ്രചാരണം, UDF കാര്യമായി എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AP സുന്നികളുടെയും ഒപ്പം തന്നെ PDPയുടെയും വലിയ പിന്തുണ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുള്ളത് വലിയ ഒരു പരീക്ഷണമായിരുന്നു. അന്ന് ഏതാണ്ട് 82,684 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ഇ ടി മുഹമ്മദ് ബഷീർ വിജയിക്കുകയും ചെയ്തത്. ഇതിനേക്കാൾ വലിയൊരു പ്രതിഭാസം ഇത്തവണ ഇല്ല എന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിലെ അഴിയൊഴുക്കുകൾ അവർ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. എന്നാൽ ഇതിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ വിജയത്തെ തടയാനാകില്ല എന്നാണ് യു ഡി എഫിന്റെ പ്രത്യേകിച്ച് ഭൂരിപക്ഷം എന്നുള്ളത് മറികടക്കാൻ കോൺഗ്രസ് വിമതനെ ഇപ്പുറത്ത് അടർത്തി കൊണ്ടുവന്നതുകൊണ്ട് സാധിക്കുമോ, അതോ അത്ര വലിയ ഒരു പ്രശ്നം കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളത് യു ഡി എഫ് കാണാതെ പോവുകയാണ്? ജിമ്മി, ഈ 82,684 വോട്ട് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 84,716 വോട്ടായി വർദ്ധിച്ചിരുന്നു. കേരളത്തിൽ മറ്റൊരിടത്തും കാണാത്തൊരു പ്രതിഭാസമാണ് മലപ്പുറം ജില്ലയിൽ കണ്ടത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മറ്റെല്ലാ മണ്ഡലങ്ങളിലും വലിയ തിരിച്ച് വരവ് നടത്തിയപ്പോൾ ഈ മണ്ഡലത്തിൽ കാര്യമായ തിരിച്ചുവരവ് നടത്താൻ എൽ ഡി എഫിന് ആയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി നടക്കുന്ന നീക്കങ്ങളിൽ ലീഗിന്റെ വോട്ട് ചോർത്താനാവില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള 3 മണ്ഡലങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. അവിടെ തന്നെ കോൺഗ്രസിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ബന്ധം, യു ഡി എഫിലെ ബന്ധം, മുന്നണി ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം അവസാനിപ്പിക്കാനായി കോൺഗ്രസ് നേതൃത്വം വലിയ തോതിലുള്ള ഇടപെടൽ സമീപ ദിവസങ്ങളിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. മാത്രവുമല്ല, ഇവിടെ തിരൂരങ്ങാടിയും ഒപ്പം തന്നെ കോട്ടക്കലും ഈ 2 മണ്ഡലങ്ങളിൽ മാത്രം 60,000 വോട്ടിൻ്റെ ലീഡാണ് ഈ ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോറൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് തവനൂർ, തൃത്താല ഒപ്പം തന്നെ തിരൂർ മണ്ഡലങ്ങളിലായിരിക്കും. ഇത് വലിയ തോതിൽ കാര്യമായി ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കില്ല, അതേസമയം ഭൂരിപക്ഷത്തെ ചെറിയ തോതിൽ കുറക്കുമെന്ന് മാത്രമാണ്. ഇനി ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന്.